ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെന്നാസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക വെച്ചുണ്ടാക്കുന്ന ഒരു കേക്കാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ മിക്സി ഉപയോഗിച്ചാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട്, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് ഞാൻ തുടർന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ചക്ക കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ അനക്കാതെ വെച്ചിരുന്നാൽ നമുക്ക് പഞ്ചസാര നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് കാരമലായിട്ട് കിട്ടും. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര അത്യാവശ്യം നല്ല ബ്രൗൺ നിറത്തിൽ തന്നെ നമ്മൾ കാരമൽ ചെയ്തെടുക്കണം. കാരമലായി വരുന്ന സമയത്ത് നമ്മളിത് നോക്കി നിൽക്കണം. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് കാരമലായിട്ട് നല്ല ബ്രൗൺ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് പുക വയ്ക്കുക മുകളിലൂടെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അത് മേലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഒരു ലൂസായിട്ടുള്ളൊരു മിക്സാക്കിയിട്ടെടുക്കുക. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ നമുക്കിത് നന്നായിട്ട് അലിഞ്ഞു കിട്ടും, നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 3 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഗ്രാമ്പു ചേർത്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് മൈദയൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2-3 തവണ നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഈ ബേക്കിംഗ് പൗഡറും മൈദയും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. 1 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഗ്രാമ്പുവും കൂടിയിട്ട് പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ കാരമൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. കൂടുതൽ സമയം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ച മിക്സിയുടെ അതേ ജാറിലേക്ക് 10 ചുള ചക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ട് നമുക്കത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒട്ടും തരിയില്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയും അതുപോലെ ഓയിലും എല്ലാം കൂടി അടിച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ചക്കയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചക്കയുടെ പൾപ്പാണ് നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. നമ്മളെടുത്ത ചക്കച്ചുള്ളയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ചക്കയുടെ പൾപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചക്കയുടെ പേസ്റ്റ് എന്ന് പറഞ്ഞത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 8-10 കാഷ്യൂനട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ടിൽ നിന്നും ഒരു കുറച്ച് മൈദയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കേക്ക് ബാറ്ററിലേക്ക് ഇടുന്ന സമയത്ത് താഴേക്ക് താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കണ്ട, 2-3 തവണയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും മൈദയും കൂടി മിക്സ് ചെയ്ത് വെച്ചത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിവിടെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള കേക്ക് ടിന്ന് വേണമെന്നൊന്നുമില്ല, നമ്മളുടെ കയ്യിലുള്ള ഒരു പാത്രം എടുത്താൽ മതി. ഈ കേക്ക് ടിന്നിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് തട്ടിക്കൊടുക്കാം. എക്സ്ട്രാ ഉള്ള മൈദ നമുക്ക് ഒന്ന് തട്ടിക്കളയണം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് മുമ്പ് നേന്ത്രപ്പഴം വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്യുന്നൊരു കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അത് ശർക്കരപ്പാനി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് അതും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ കേക്ക് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വെച്ച് കൊടുക്കണം. കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് 10 മിനിറ്റ് മുമ്പ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള സാധനം മൂടിയുടെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം മീഡിയം ടു ലോയിൽ ഇട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ സമയമെടുക്കും. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കേക്കിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. ഞാനൊരു 35 മിനിറ്റ് ആയപ്പോഴാണ് തുറന്നു നോക്കിയത്. അപ്പോൾ തന്നെ സൈഡിൽ നിന്നെല്ലാം വിട്ടിട്ട് നല്ല കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. കേക്ക് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്കിൽ നിന്നും മാറ്റാവുന്നതാണ്. അടിഭാഗം ഒന്ന് കരിഞ്ഞു പോവാതെ നല്ല കളറുള്ള കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ കേക്ക് നമുക്ക് ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് അടുത്ത ദിവസം, അതായത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ്. ഇത് 2-3 ദിവസം കേടൊന്നും ഇല്ലാതെ പുറത്ത് തന്നെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ചക്ക വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.